ഇത് നമ്മുടെ കുമാരനേ ശ്രീ കൊല്ലത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജാണ്. കയറി ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ ഒരുപാട് സമ്മാനങ്ങൾ, സമ്മാന പെരുമഴ അതുവഴി നടക്കുന്നുണ്ട്. അന്നേരം ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും ഒരു കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി. നമ്മളൊരു വിജയ് കൂടി വന്നു കേട്ടോ, നല്ല അടിപൊളിയായ മാവ് എടുത്തുണ്ടാകും കൊടുക്കാം. ഇന്നലത്തെ വിജയിക്കുള്ള മാവ് നമ്മളിവിടെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോവുക കേട്ടോ. അന്നേരം ഏതൊക്കെ വെറൈറ്റി പ്ലാന്റുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയണം. അതൊന്ന്, രണ്ടാമത്തേന്ന് പറഞ്ഞതാണ് നല്ല അടിപൊളി വെറൈറ്റി മാവ് അല്ലേ? നമ്മുടെ ട്രിവാൻഡ്രം മാവ് എന്ന് അറിയപ്പെടുന്ന കോട്ടുകോണം മാവ്, കോട്ടുകോണം ചെങ്കാവരിക്ക മാവ്. വിശ്വാസമില്ലായ്മ അതാണ്, വെറുതെ കൊടുക്കാൻ പോവുക. അപ്പൊ ഞാൻ ഇന്നലത്തെ വിന്നറിനുള്ള പുള്ളിയാണ്. എന്തായിരുന്നു മറ്റേ കൗണ്ടർ പോയിന്റ് പേര്? റോഷിനി. റോഷിനി ഇന്നലെ വൈഫാണല്ലേ? വൈഫാണ്. എവിടെ സ്ഥലം? എവിടെ? കല്ലുവാതക്കാ തോന്നിയല്ലേ? പരവൂര് പുറ്റിങ്ങൽ. ഇതിനാന്നല്ലേ നമ്മള് ഞറക്കെടുത്തത്? അതിന്റെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഞാൻ പുള്ളിയാണ്, പുള്ളിയുടെ വൈഫാണ് അതിനകത്ത് ഞറക്ക് എഴുതി ഇട്ടത്. അങ്ങനെ സംശയം ഉണ്ടായിരുന്നു, ഇതൊക്കെ ചുമ്മാ ഉടായിപ്പാന്നൊക്കെ വിചാരിച്ചു. നേരത്തെ വന്ന് മേടിച്ചിട്ടുണ്ടോ? നേരത്തെ മേടിച്ചിട്ടുണ്ടോ? അന്നേരം എത്രത്തോളം നല്ല ഹെൽത്തി ഉണ്ട്, മാങ്ങയുണ്ട്, സന്തോഷമായിട്ട് നല്ല വെയിൽ നടന്നുകൊണ്ട് വെച്ചതാണ്. മാങ്ങയോട് കൂടിയുള്ള മാവ് ആണ്ട്, നല്ല അടിപൊളി ഒരു വെറൈറ്റി മാവ്. അങ്ങനെ സന്തോഷമായിട്ട് എങ്ങനെ വന്ന വണ്ടിയിലാണ്? ബൈക്കിലാണ്. അന്നേ അതിന് താണ്ടേ നല്ല നല്ല കിടിലം വെറൈറ്റി ആ ഒരു മാവുമായിട്ട് നമ്മൾ എങ്ങോട്ടാ പോകാ വണ്ടിയിൽ? ഇന്നലെ ഒരാള് ഹെൽമെറ്റ് എടുക്കാനായിട്ട് മറന്നു പോയായിരുന്നു, ഒരു മാമൻ, പാവപ്പെട്ട ഒരു മാമനായിരുന്നു. ഏതാ വണ്ടി? ഏതാ? സ്കൂട്ടി. എൻഡോർഗ്. ഏത് വണ്ടി? എൻഡോർഗ്. എൻഡോർഗ്. ആ എൻഡോർഗ്. കല്ലുവാതക്കെ കൊണ്ടുപോകാൻ വേണ്ടി പോവാ. അന്നേരം നേരെ വിട്ടു, സന്തോഷമായിട്ട്. ചേച്ചി ഒന്ന് പ്രത്യേകം പറയണം കേട്ടാ, അടിപൊളിയാണല്ലോ. സൂപ്പർ. പാരിപ്പള്ളിയിൽ നമ്മുടെ നേഴ്സറി ഉണ്ട്, പാരിപ്പള്ളി രേവതി സിനിമാക്സ് തിയേറ്ററിലെ ഇന്നത്തെ വിജയ്. ഇനി മറ്റേ തുണ്ടിയെ തുണ്ട്, ഇനി വീണ്ടും ഒരു മെഗാ സമ്മാനം കൂടെ ഉണ്ട്, അത് ഇന്ന് രാത്രി നമ്മൾ അറിയിക്കും ആർക്കൊക്കെയാന്ന്. നമ്മളിവിടെ മാമൻ പേരെന്തായിരുന്നു? അബ്ദുൽ സലാം. അബ്ദുൽ സലാം, ഇന്നലെ കഴിഞ്ഞ ട്രിപ്പ്, അതായത് ഇന്നലെ രാത്രി നമ്മൾ ചറക്കെടുത്തപ്പോ ഒരു വിന്നറെ തെരഞ്ഞെടുത്തായിരുന്നു അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ചേട്ടൻ പേര്. അന്നേരം നമ്മള് ഫോണിൽ വിളിച്ചില്ലായിരുന്നോ? വിളിച്ചു, അന്നേരം തന്നെ വിളിച്ചു. അന്നേരം തന്നെ വിളിച്ചിരുന്നു, നമ്മള് ലൈവായിട്ട് തന്നെ അത് ഇട്ടിരുന്നു. അന്നേരം നാട്ടെ ചേട്ടന് നമ്മള് വലിയ ഒരു പേരാ കൊടുക്കുന്നത്, നല്ല സുന്ദരമായ ഒരു പേരാ. എങ്ങനെയുണ്ട് പേരൊക്കെ പിടിച്ചിരിക്കുന്ന പേരാ? നല്ല ഉഷാറ് പേരാ. ഇപ്പം ഒന്ന് കൈ പറ്റൂ. ആ അതാണ്ട് ഈ പേരാ മാമൻ കൊടുക്കുന്നത്. മതി മതി, ഞാൻ അടുത്ത് വണ്ടിയിലോട്ട് വെച്ചുതരാം. ഓക്കെ, സന്തോഷായ? സന്തോഷായി. ആ ഇത് ഓക്കെ, ഇത് കൊണ്ടുപോട്ടെ. അതായത് ഈ പേര് നമ്മളിപ്പം കൊടുക്കുക കേട്ടോ, അങ്ങനെ വണ്ടിക്കകത്തോട്ട് കൊടുക്കാൻ പോവാണേ. നമ്മളാണ്ട് നേരിടാണ്ട് ഈ പേര് ആ മാമനെ കൊണ്ട് ചെന്ന് വണ്ടിയിലോട്ട് വെച്ചു കൊടുക്കാം. പുള്ളിക്കാരനെ ഇതാണ്ടെ, ആണ്ടെ, ആണ്ടെ, നമ്മൾ ആ പേരയ്ക്കകത്തോട്ട് മാമൻ കൊണ്ടുപോകും. നല്ല അടിപൊളി ഒരു പേരാണ്, ഇതാണ്ടെ, എവിടെ വെച്ചത്? അടിപൊളിയല്ലേ? ഓക്കെ, സന്തോഷമായിട്ടുണ്ടെങ്കിൽ മാത്രം ഓക്കെ, ഞാൻ എടുക്കുവാണേ. ഓക്കെ, ഹെൽമെറ്റ്, ഹെൽമെറ്റ് അവിടെ എടുത്ത് തരാം. ഹെൽമെറ്റ്, ഹെൽമെറ്റ് മറന്നു, ചെടി കിട്ടിയപ്പോ ഹെൽമെറ്റ് മറന്നല്ലേ? നമ്മളെ ടീച്ചറുടെ പേരെന്തായിരുന്നു? സുദേവി അമ്മ. നമ്മളെ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റും അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്തവരിൽ നിന്ന് ഒരു ബൊഗെയിൻവില്ല ഗിഫ്റ്റ് എഴുതിയത് ടീച്ചർക്കായിരുന്നു. ടീച്ചർ താണ്ടെ ബൊഗെയിൻവില്ല മേടിക്കാൻ വേണ്ടി എവിടെ സ്ഥലം എന്ന് പറഞ്ഞു, ഇത് എവിടെ വന്നേന്ന്? ആ പുറ്റിങ്ങൽ അമ്പലത്തിന്റെ അടുത്ത് നമ്മളെ എക്സിബിഷൻ നടക്കുന്നത് അറിഞ്ഞിട്ട് വന്ന് ഇഷ്ടംപോലെ സാധനം മേടിക്കുന്ന കേട്ടോ, ഇഷ്ടംപോലെ സാധനം മേടിക്കുന്നത്. പുറ്റിങ്ങൽ അമ്പലമാണ് കാണുന്നത്, അതിന്റെ ഫ്രണ്ടിൽ നമ്മളെ നേഴ്സറി ഉണ്ട്, അവിടെ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റോസുകൾ. എങ്ങനെയുണ്ട് ടീച്ചർ ഇവിടെ? അടിപൊളിയല്ലേ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് സമ്മാനം കിട്ടുന്നത്, ഇതിൽ സന്തോഷം. എനിക്ക് ആദ്യത്തെ ഒരു റോസ് ആയിരുന്നു, രണ്ടാമത്തെ ഓർക്കിഡാണ് കിട്ടിയത്. താങ്ക്സ്. അതിനെപ്പറ്റി അടുത്ത അഭിപ്രായം? രണ്ടാമതും ഞാൻ വിന്നറായിരിക്കുകയാണ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒന്നും കൂടെ ഇവിടുത്തെ ഫ്ലവേഴ്സ് ഒക്കെ കാണാമല്ലോ, അപ്പോൾ എനിക്ക് രണ്ടാമത് സമ്മാനം കിട്ടി. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇടുന്ന വീഡിയോസ്, അതായത് കുമാർ നേഴ്സറി കൊല്ലം ഇടുന്ന വീഡിയോസ് കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കും. ഓക്കെ.
എനിക്ക് പൂക്കളോട് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയത് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഓർക്കിഡൊക്കെ നമുക്ക് അങ്ങനെയൊന്നും കിട്ടുന്ന ഒരു ചെടിയല്ല, പ്ലാന്റ് അല്ല. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ലതാണ്. ഞാൻ ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെയുള്ളതെല്ലാം കാണാറുണ്ട് പൂക്കളുടെ. അപ്പോ അങ്ങനെയാണ് ഇത് കുമാർ നേഴ്സറി കൊല്ലം. ഇപ്പൊ നമ്മൾ അടുത്താണ്. അപ്പൊ അങ്ങനെയാണ് ഇത് കാണുന്നത്. എനിക്കിത് പൂക്കളൊക്കെ ഞങ്ങളിവിടെ സർക്കസിന് വന്നപ്പോ ഇവിടെ കണ്ടായിരുന്നു. ഇവിടെ കയറി എല്ലാം കണ്ടായിരുന്നു. അപ്പം താമസിച്ചുകൊണ്ടോ ഒന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. ചെടികളെല്ലാം ഉണ്ടോ ചേച്ചി? ചെടികളെല്ലാം കൊള്ളാമോ? ആ, എല്ലാം നല്ല ചെടികളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ഒരു ദിവസം വരുന്നുണ്ട്. വീട് ഇഷ്ടപ്പെട്ടല്ല. കുമാർ നേഴ്സറി പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്. എന്താണെന്ന് എന്റെ മോനെ 10 വയസ്സുള്ളപ്പം തൊട്ട് അറിയാം. അവനിപ്പം 38 വയസ്സുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ എവിടെ ഒരു ശങ്കളം ഉണ്ടായാലും പോയി ഈ നേഴ്സറി തേടി പിടിച്ച് ചെടി വാങ്ങുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് പിന്നെ ചെടി വാങ്ങലൊക്കെ നിർത്തി അങ്ങനെ പോയില്ല. അപ്പൊ ഇവരുടെ കണ്ടപ്പോ വീഡിയോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, അങ്ങനെ കമന്റ് ഇട്ടു. അങ്ങനെ നമ്മളെ ഇന്നലത്തെ വിജയിക്കുള്ള സമ്മാനം കൊടുക്കുകയാണ്. ചേട്ടാ ഹാപ്പി ആണല്ലോ. ചേട്ടാ ഇതിനെന്താ ചെയ്തേ? അതോടൊന്ന് പറയാമോ? ആ, ഇത് കിട്ടാനായിട്ട് എന്താ ചെയ്തേ ചേട്ടാ? അതിന്റെ കൂപ്പൺ ഫില്ല് ചെയ്തേ? ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പൊ ഇന്നലെ ഓട്ടുകൊടുക്കണ മാവ്, അതായത് ആ കായായ ഓട്ടുകൊടുക്കണ മാവ് നമ്മള് മെഗാ ബമ്പറായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അടിച്ചേക്കുന്നത് ടോക്കൺ നമ്പർ 119 വിദ്യ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിദ്യയുടെ ടോക്കണാണ് 119. അപ്പൊ ഇത് നമ്മള് വിന്നറിന് കൈമാറുകയാണ്. ഓക്കെ, വലിയ വെയിറ്റ്. ഓക്കെ, ഹാപ്പി ആയോ? ഇത് കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ല. അപ്പൊ അതാണ് നമ്മൾ കുമാർ നേഴ്സറി വെറുതെ പറയുന്നതല്ല, കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും. ഓക്കെ, നല്ല സുന്ദരമായ ഒരു വലിയ മാവ് നമ്മള് പറഞ്ഞ കണക്ക് തന്നെ ഇപ്രാവശ്യത്തെ മെഗാ സമ്മാനം 3 പേർക്ക് ഇത് ആർക്കാന്ന് ഉടനെ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇതാണ്ട് അടുത്തത് 2nd സമ്മാനം ആണ്, കാഴ്ച വലുത് 2nd സമ്മാനം. ഒരു വലിയ കോട്ടുകോണം, മൊട്ടം കോട്ടുകോണം. അത് 2 തായ്ലൻഡ് ഓസീസൺ വെറൈറ്റി മാവ്. 2nd ഒരാൾക്ക്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാ, ഇനി 3rd സമ്മാനം നമുക്കത് കാണാം. 3rd സമ്മാനം എന്താണ്ട്? കാ പിടിച്ച ഒരു പ്ലാവ്, ചക്കയുള്ള ഒരു പ്ലാവ്. അന്നേരം സോറി, ഇപ്പോൾ പുറ്റിങ്ങൽ അമ്പലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ 3rd ഗിഫ്റ്റ് കൈമാറ്റം ചെയ്യുകയാണ്. അഭിരാമിയുടെ പേരിൽ വീട്ടുകാർ എഴുതിയിട്ട കൂപ്പണാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. 313rd നമ്പർ അഭിരാമിക്ക് കൈമാറ്റം. വീട്ടുകാരും കൂടെ വാ. വീട്ടിൽ കൊണ്ട് നല്ലോണം നോക്കൂ, പിന്നെ വളർത്തിക്കഴിഞ്ഞാൽ അടിപൊളി ചക്ക കിട്ടും. നമ്മൾ പരവൂർ പുറ്റിങ്ങൽ അമ്പലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ 3rd സമ്മാനമായ വിയറ്റ്നാം എയർലി ഗോൾഡ് നമ്മുടെ കിട്ടിയിരിക്കുന്നത് അഭിരാമിക്കാണ്. അഭിരാമിയുടെ ടോക്കൺ നമ്പർ 313. അഭിരാമിക്ക് അഭിരാമിയുടെ വീട്ടുകാരായിട്ടാണ് അഭിരാമി വന്നിരിക്കുന്നത്. അഭിരാമിയുടെ പേരിലാണ് വീട്ടുകാർ എഴുതിയിട്ടത്. അഭിരാമിക്ക് ഇത് കൈമാറ്റം ചെയ്യുകയാണ്. കൂടാതെ തന്നെ ഒരു സമ്മാനം അടിപ്പിച്ചപ്പോൾ തന്നെ അതെ നല്ലോണം നോക്കും, വന്ന് ചെടികളെല്ലാം എടുത്തിട്ടൊക്കെ ഉണ്ട്. അഭിരാമി, ചെടി നല്ലോണം നോക്കോ, ചക്കയൊക്കെ വെട്ടി കടിക്കുമോ? ഇതിന്ന് നല്ല വളം ഇഷ്ടപ്പെട്ടോ? വളവും വെള്ളമൊക്കെ കൊടുത്ത് തന്നെ വളർത്തണം.